ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ എന്തൊക്കെയാണ് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിചാരിക്കണം ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കണം അപ്പോൾ ഇന്ന് നമ്മളൊരു വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത് ഒരുപാട് നാൾക്ക് ശേഷമാണ് ഒരു വ്ളോഗായിട്ട് വരുന്നത് ചെറിയൊരു ഗ്യാപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു എന്തായാലും അതിനെക്കുറിച്ചിട്ടെല്ലാം പിന്നീട് ഒരു വ്ളോഗിൽ പറയുന്നുണ്ട് അപ്പം ഇന്ന് നമ്മളിപ്പോൾ പോകുന്നത് ഐക്കിയയിലേക്കാണ് കേട്ടോ ഒമാനിലെ ഫസ്റ്റ് ഐക്കിയാണ് ഇത് അപ്പോൾ അതുകൊണ്ട് തന്നെ കാണാനുള്ള നല്ല എക്സൈറ്റ്മെൻ്റ് ഉണ്ട് ദുബായിൽ ഐക്കിയ ഉണ്ട് പക്ഷേ ഇതുവരെ പോയിട്ടില്ല അപ്പം ഇത് എന്തായാലും ഇനോഗ്രേഷൻ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഏകദേശം ഒരാഴ്ച ആയിട്ടുള്ളൂ കേട്ടോ അപ്പോഴാണ് നമ്മൾ പോകുന്നത് ഇപ്പം ഞാനും ഇത്തയും പിന്നെ മഷുക്ക എല്ലാവരും ഉണ്ട് കേട്ടോ പിന്നെ ഈ ഒരു ഐക്യ ഉള്ളത് ബൗഷറിലുള്ള അവന്യൂസ് മാളിലാണ് അപ്പോൾ നമ്മളിപ്പോൾ ബൗഷർക്ക് വന്നതാണ് കേട്ടോ നമ്മൾ നേരത്തെ എല്ലാം ഇറങ്ങിച്ച് വരണം എന്നൊക്കെ വിചാരിച്ചതായിരുന്നു പക്ഷേ നമ്മൾ എത്തിയപ്പോഴേക്കും ഏകദേശം 6 മണിയെല്ലാം ആയിട്ടുണ്ട് ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചതാണ് പക്ഷേ കുട്ടീസിനായിട്ട് എല്ലാം ഇറങ്ങുമ്പോഴോ എങ്ങനെ പോയാലും ടൈം ലേറ്റ് ആവും അപ്പോൾ എന്തായാലും ഇപ്പോൾ നമ്മളിതാ ഇവിടെ എത്തിയിട്ടുണ്ട് നമ്മളിന്ന് വരുന്ന ദിവസം ഫ്രൈഡേ ആയിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ നല്ല റഷ് ഉണ്ടായിരുന്നു നല്ല തിരക്കുണ്ടായിരുന്നു പിന്നെ ഒമാനിലെ ആദ്യത്തെ ഐക്യ ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും കാണാനുള്ള എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവും അതുകൊണ്ട് തന്നെ ആയിരിക്കും ഇത്രയും തിരക്കെന്ന് തോന്നിയിട്ടോ അങ്ങനെ ഇതാ ഏകദേശം നമ്മൾ ഐക്യയുടെ എൻട്രൻസിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വ്ളോഗിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് നമുക്ക് ഐക്യയിൽനിന്ന് ഏകദേശം ഒരു റിയാലിന് താഴെ മേടിക്കാൻ പറ്റുന്ന ഐറ്റംസാണോ ഇന്നത്തെ വ്ളോഗിൽ ഞാൻ കാണിക്കുന്നത് അപ്പോൾ ഒരു റിയാലെന്ന് വെച്ചാൽ 200 rupees അപ്പോൾ ഐക്യയിൽ പോകാമെന്ന് പറഞ്ഞപ്പോൾ ഇത്തേണ്ട എന്നോട് പറഞ്ഞത് ഒരു റിയാലിന് താഴെയുള്ള ഐറ്റംസ് എല്ലാം ഉള്ളൊരു വ്ളോഗ് എടുക്കുക എന്നുള്ളത് അങ്ങനെ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുള്ള വ്ളോഗാണ് ഇത് അപ്പോൾ ഒരു റിയാൽ എന്ന് പറഞ്ഞാൽ നാട്ടിൽ 200 rupees ആണ് നമുക്ക് എന്തായാലും എന്തൊക്കെ ഐറ്റംസാണ് നമുക്ക് ഒരു റിയാലിന് താഴെ ഐക്കിയയിൽ നിന്ന് മേടിക്കാൻ പറ്റുക എന്നുള്ളത് നോക്കാം അപ്പോൾ ഫസ്റ്റ് എന്നെ കണ്ടിട്ടുള്ളത് ഈ ഒരു ഷൂ സ്റ്റാൻഡാണ് കേട്ടോ ഇത് നമുക്ക് ഷൂ അല്ലെങ്കിൽ ചപ്പലെല്ലാം താഴെ മുകളിലായിട്ട് വെക്കാൻ പറ്റുന്നതാണ് ഇതിന് 700 base ആണ് കേട്ടോ വരുന്നത് 700 base എന്ന് പറഞ്ഞാൽ നാട്ടിൽ ഏകദേശം 150 രൂപ ഒക്കെ അത്രയുള്ള കേട്ടോ വരിക 150-160 എല്ലാം രൂപ വരുന്നതാണ് പിന്നെ ഇത് നമ്മളുടെ മൊബൈൽ ഹോൾഡറാണ് കേട്ടോ ഇത് നല്ല ഹോൾഡറാണ് ഇത് ഇതിന് മുൻപ് ഉമ്മ മേടിച്ചിട്ടുണ്ടായിരുന്നു നല്ല സംഭവമാണ് നല്ല വുഡിൻ്റെ ഹോൾഡറാണ് എല്ലാ ഫോണൊന്നും പറ്റൂല അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ അപ്പോൾ ഈ ഒരു രണ്ട് ഐറ്റത്തിനും റേറ്റ് വന്നിട്ടുള്ളത് 700 base ആണ് പിന്നെ ഇത് നമ്മുടെ ഹാൻഡ് വാഷ് ഡിസ്പെൻസറാണ് ഇതിപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മളുടെ കിച്ചണിലെ ലിക്വിഡില്ലേ ഡിഷ് വാഷിംഗ് ലിക്വിഡ് അത് ഒഴിച്ച് വെക്കാനാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ താത്ത അത് മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇതാ ഈ ഒരു ട്രേ നല്ലൊരു ആഷ് കളർ നല്ലൊരു കളറാണ് കേട്ടോ ഇതിന് 400 base വന്നിട്ടുള്ളൂ അതായത് 100 rupees താഴെയാണ് കേട്ടോ ഈ ഒരു ട്രേക്ക് റേറ്റ് വന്നിട്ടുള്ളത് പിന്നെ ഷോക്ക് വെക്കാൻ പറ്റുന്ന ഒരുപാട് ഐറ്റംസ് അവൈലബിൾ ആണ് ഈ ഒരു പോട്ടിനെല്ലാം 500 base ഉണ്ട് വന്നിട്ടുണ്ട് നല്ല ക്യൂട്ടായിട്ട് നമുക്ക് റാക്കിലോ അങ്ങനെ എവിടെ വേണമെങ്കിലും വെക്കാൻ വേണ്ടിയിട്ട് പറ്റൂട്ട പിന്നെ ഇത് ഓർഗനൈസറാണ് നമുക്ക് നമ്മുടെ ക്ലിപ്പ് അങ്ങനത്തെ ഐറ്റംസ് എല്ലാം ഇട്ട് വെക്കാൻ വേണ്ടി പറ്റും ഇതിന് ഒരു റിയാല് വരുന്നുള്ളൂ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റം തന്നെയുണ്ട് ഐക്കിയയുടെ മിക്ക പ്രോഡക്ട്സും പിന്നെ ഐക്കിയയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ബെഡ്റൂം ആണെങ്കിൽ അതെല്ലാം അവിടെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടാകും അപ്പോൾ നമുക്ക് മനസ്സിലാവും എന്തായിട്ടാണ് മേടിക്കേണ്ടത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഭംഗി ഉണ്ടാവും അതൊക്കെ നമുക്കിങ്ങനെ മനസ്സിലാവും അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാം ഇങ്ങനെ ബെഡ്റൂം അതുപോലെ സെറ്റ് ചെയ്തിട്ടുണ്ടാവും ഹാളാണെങ്കിൽ അങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ടാവും നമുക്ക് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ ഇങ്ങനെ എല്ലാം കാണാൻ വേണ്ടിയിട്ട് പിന്നെ ഇത് ഫയൽ ഹോൾഡറാണ് ഇത് പേപ്പറിൻ്റെയാണ് കേട്ടോ പിന്നെ എനിക്ക് അതിനോട് അത്ര വലിയ താല്പര്യം തോന്നില്ല അത് പെട്ടെന്ന് തന്നെ കുട്ടികളൊക്കെ ഉണ്ടാവും എന്തായാലും നടക്കാൻ പോകുന്നില്ല എടുത്തു വെക്കാനൊന്നും പിന്നെ ദാ ഈ ഒരു ബുക്ക് ഹോൾഡറാണ് ഇത് ഇതിന് 700 base ആയിട്ട് വന്നിട്ടുള്ളത് നല്ല വെയിറ്റ് ഉള്ള ബുക്ക് ഹോൾഡറാണ് അപ്പോൾ ബുക്സ് എല്ലാം നമുക്കിങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റുന്നതാണ് കേട്ടോ
പിന്നെ ഈ ഒരു സ്റ്റാൻഡ് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. കുറെ ആയിട്ട് ഇങ്ങനത്തെ ഒരെണ്ണം മേടിക്കണം വിചാരിക്കുന്നു. ഞാനിത് മേടിക്കാൻ വരുന്നതിൻ്റെ തലേ ദിവസം, മേടിക്കാനല്ല കേട്ടോ, ഇവിടെ വരുന്നതിൻ്റെ തലേ ദിവസം ഞാനിങ്ങനെ തരണോട് പറഞ്ഞു കേട്ടോ, എനിക്കിത് ഇങ്ങനത്തെ ഒരു സാധനം വേണം എന്നുള്ളത്. ഐക്കയിൽ പോയപ്പോൾ കണ്ടപ്പോൾ അത് ഞാൻ ഒരെണ്ണം മേടിച്ചിട്ടുണ്ട് അമ്നൂസിൻ്റെ സ്റ്റഡി ടേബിളിൻ്റെ അവിടെ അറേഞ്ച് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഐക്കയുടെ മിക്ക പ്രോഡക്റ്റ്സും നമുക്ക് തന്നെ, മെയിൻലി കബോർഡ്സ് കാര്യങ്ങളും വാർഡ്രോബ് എല്ലാം നമുക്ക് തന്നെ അത് ഫിറ്റ് ചെയ്യാൻ വേണ്ടി ഉള്ള രീതിക്കാണ് കേട്ടോ ഐക്ക ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നമുക്ക് ആളെ കൊണ്ടുവരാം, അങ്ങനെ ഫിറ്റ് ചെയ്യേണ്ട, അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ വളരെ കുറവാണ് ഐക്കയുടെ മിക്ക പ്രോഡക്റ്റ്സിനും. നമുക്ക് തന്നെ സ്വന്തമായിട്ട് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ശരിക്കും ഒരു പസിലെല്ലാം ചെയ്യുന്ന പോലെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ ഐക്കയുടെ പ്രോഡക്റ്റ്സ്. പിന്നെ ഐക്കയുടെ ഒരു മെയിൻ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഐക്കയുടെ ഒരു ഷോറൂമിനകത്ത് എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടുത്തെ കംപ്ലീറ്റ് കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി പറ്റുള്ളൂ കേട്ടോ. നമുക്ക് ഇടയ്ക്ക് വെച്ചിട്ട് ഇങ്ങോട്ട് ഇറങ്ങി വരാനൊന്നും പറ്റൂല. റിട്ടേണായിട്ട് നമുക്ക് തിരിച്ചു വരാനോ അല്ലെങ്കിൽ പുറത്തിറങ്ങി പോകാനൊന്നും പറ്റൂല. കംപ്ലീറ്റ് എല്ലാ ഭാഗത്തു കൂടി നമ്മൾക്ക് നമ്മൾ പോവേണ്ടി വരും, എന്നിട്ടാണ് നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി പറ്റുള്ളൂ കേട്ടോ. അത് എനിക്ക് ആദ്യത്തെ ഒരു അറിവായിരുന്നു കേട്ടോ. ഐക്കയിൽ കയറി കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഫുള്ള് ഭാഗത്തുകൂടി നമ്മൾ കറങ്ങിപ്പോണം. അപ്പോൾ ഇതാ നമ്മളങ്ങനെ കിച്ചൻ്റെ ഭാഗത്തെല്ലാം വന്നതാണ് കേട്ടോ. ഇത് ഒരു 300 പൈസ കേട്ടോ ഈ ഒരു സ്റ്റാൻഡിന്. ഈ സ്റ്റാൻഡിൽ ഈ ഒരു കപ്പ് പോലത്തെ സംഭവത്തിന്, അത് നമുക്ക് റെയില് പോലത്തെ നമുക്ക് കപ്പെല്ലാം മുകളിൽ ഇത് വെക്കുന്ന സംഭവത്തിൽ വെക്കുന്ന ഒരു ഐറ്റാണ് കേട്ടോ. പിന്നെ ഇതിവിടെ കപ്സും കാര്യങ്ങളും ഒക്കെ 1 രിയാലിന് താഴെയുള്ള കുറേ ഐറ്റംസ് ഉണ്ട്. എനിക്ക് നിങ്ങൾക്ക് ഏതാണ് എടുത്ത് കാണിച്ചു തരേണ്ടതെന്ന് ശരിക്കും പറഞ്ഞാൽ മനസ്സിലാവുണ്ടായിരുന്നില്ല. ഒരുപാട് ഐറ്റംസ് 1 രിയാലിന് താഴെയുള്ള ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഒരു വീടിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഐറ്റംസും, സിങ്ക് മുതൽ കിച്ചണിന് വേണ്ട സിങ്ക് മുതൽ ബാത്റൂമിന് വേണ്ട ഫിറ്റിങ്സ്, അങ്ങനെ എല്ലാ അതും അവൈലബിൾ ആണ്. പിന്നെ ഇത് വന്നിട്ട് നമ്മളുടെ കവേഴ്സ് ഇല്ലേ, ക്യാരി ബാഗ്സ് അങ്ങനത്തെ ഐറ്റംസ് എല്ലാം ഹോൾഡ് ചെയ്ത് വെക്കണ ഡിസ്പെൻസറാണ് കേട്ടോ. ഇത് എൻ്റെ അടുത്ത് ഉണ്ട് കേട്ടോ, ഓൾറെഡി ഉണ്ട്. അതിൻ്റെ വേറൊരു ടൈപ്പാണ് കേട്ടോ ഇത്. ഇപ്പോൾ ഐദി ബേബിയുടെ കയ്യിൽ കാണുന്നത്, ഐദി ബേബി ഫുള്ള് കളിയാണ്. അവനക്ക് ഇവിടെ കണ്ടിട്ട് എല്ലാം എടുത്ത് എറിയേണ്ട പാകത്തിലാണ് എല്ലാ ഐറ്റംസും വെച്ചിട്ടുള്ളത്. പിന്നെ ഒരുപാട് ടൈപ്പ് ഓഫ് ഓർഗനൈസേഴ്സ് ഉണ്ട് ഇതിനെല്ലാം. 1 രിയാലാണ് കേട്ടോ വരുന്നത്. എടുത്ത് കാണിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്കതും 1 റിയാല്, ചിലത് 1.5 റിയാല്, അങ്ങനെ പല റേറ്റിൽ ഐറ്റംസ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മുകളിൽ ഇതുപോലെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. താഴെ നമുക്ക് ഇഷ്ടപ്പെട്ട ഐറ്റം, ഈ മുകളിൽ ഡിസ്പ്ലേ നോക്കിയിട്ട് ഇഷ്ടപ്പെട്ട ഐറ്റം നമുക്ക് എടുക്കാം, സെയിലുള്ള ഐറ്റംസ് എടുക്കാം കേട്ടോ. അങ്ങനെയാണ് ഇവിടെ മിക്ക ഐറ്റംസും അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്. അമ്നൂസിനും ഐദിക്കും സ്നാക്ക് കൊടുക്കാനുള്ള ബൗള് മേടിക്കണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതാ അവരുടെ അടുത്ത് ഉണ്ടായിരുന്ന പൊട്ടി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു പ്ലേറ്റും ബൗളും അതുപോലെ ഗ്ലാസ് എല്ലാം വരുന്നത് 5 പീസ് അതുപോലെ 6 പീസ് എല്ലാം ആയിട്ടാണ് വരുന്നത്. ഇതിനെല്ലാത്തിനും 700 പൈസയാണ് കേട്ടോ. ഒരെണ്ണത്തിനല്ല, 5 പീസിനൊക്കെയാണ് 700 പൈസ വരുന്നത്. അതിൻ്റെ ഒരു ബൗള് ഞാൻ മേടിച്ചിട്ടുണ്ട്. പിന്നെ പല ഐറ്റംസും ഉണ്ട് കേട്ടോ. 1 റിയാല് ഇതാ, ഇതിനെല്ലാം 1 റിയാലാണ് കേട്ടോ വന്നിട്ടുള്ളത്. പിന്നെ ഇതാ ഷോക്ക് വെക്കുന്ന, നമുക്ക് പ്ലാന്റ്സ് എല്ലാം വെക്കാൻ പറ്റുന്ന ഇങ്ങനത്തെ എന്താ പറയുക പോട്ടെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതെന്തായാലും മേടിച്ചിട്ടില്ല. പിന്നെ ഇതാ വേറെ കുറേ ഐറ്റംസ് ഉണ്ട്. പിന്നെ ഈ ഒരു സ്ക്രബ് എല്ലാം മേടിച്ചിട്ടുണ്ട്. ഇതിനെല്ലാത്തിനും 1 റിയാലിന് താഴെയാണ് കേട്ടോ. ഞാൻ മേടിച്ച എല്ലാ ഐറ്റവും 1 റിയാലിന് താഴെയാണ്. പിന്നെ ഈ ഒരു ഹാങ്ങർ ഇത്ത മേടിച്ചിട്ടുണ്ടായിരുന്നു, ഇതിനും 1 റിയാലറ്റിയാണ് വന്നിട്ടുള്ളൂ തോന്നുന്നുണ്ട്. പിന്നെ ഈ ഒരു കപ്പ് നമ്മൾ മിക്ക വീഡിയോസിലും കാണാം, ഐക്കയുടെ ഒരു ബ്രാൻഡ് കപ്പ് എന്ന് പറയാം. നല്ല രസമാണ് കേട്ടോ ഈ ഒരു കപ്പ് കാണാൻ വേണ്ടിയിട്ട്, ഒരു ബ്ലൂ കളർ. എന്തായാലും നമ്മളത് മേടിച്ചിട്ടില്ല. ഈ ഒരു മഗിൻ്റെ റേറ്റ് 400 പൈസയാണ് കേട്ടോ വന്നിട്ടുള്ളത്. പിന്നെ ഇത് ഈ ഒരു ഓർഗനൈസ് ചെയ്യുന്ന ഈ ഒരു ബോക്സ് ഒക്കെ മേടിച്ചതാണ് കേട്ടോ, അതിന് 800 പൈസയാണ് കേട്ടോ വന്നിട്ടുള്ളത്. പിന്നെ ഇതാ ഈ ഒരു പ്ലേറ്റിന് എനിക്ക് തോന്നുന്നു 300 പൈസയാണ് ഈ ഒരു പ്ലേറ്റിന് വന്നിട്ടുള്ളത്. ഈ ഒരു വൈറ്റ് പ്ലേറ്റിന് വന്നിട്ടുള്ളത് സെറാമിക് പ്ലേറ്റാണ്. ഞാൻ ജസ്റ്റ് കാണിച്ചത് പ്ലേറ്റ് നമ്മൾ എടുത്തിട്ടില്ല. പിന്നെ ഇതാ ഈ ഒരു ക്ലോക്ക് എടുത്തിട്ടുണ്ടായിരുന്നു, അതിന് 700 പൈസയാണ് വന്നിട്ടുള്ളത്.
പിന്നെ ഇത് സ്പൂൺ ഹോൾഡർ ആണ്. സ്പൂൺ ഹോൾഡർ വേണമായിരുന്നു. അപ്പോൾ ഇത് ഒരെണ്ണം എടുത്തിട്ടുണ്ട്. ഇതിന് 500 പേസിയാണ് കേട്ടോ വന്നിട്ടുള്ളത്. നല്ല ഹോൾഡറാണ്. ഇതിൻ്റെ വലിയ സൈസ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ നല്ല സാധനമാണ്. പിന്നെ ഇതാ ഈ ഒരു നോൺ സ്റ്റിക്കിൻ്റെ ഇങ്ങനത്തെ ചപ്പാത്തി തയ്യാറാക്കാനും കറി എടുക്കാനെല്ലാം പറ്റുന്ന ഈ ഒരു സെറ്റിന്, ഈ ഒരു 3 പീസ് സെറ്റിന് വരുന്നത് 700 ബേസ് ആയിട്ടോ വരുന്നത്. അപ്പോൾ ഇങ്ങനത്തെ രണ്ടെണ്ണം മേടിച്ചിട്ടുണ്ട്. ഇൻഷാല്ലാ നാട്ടിൽ പോകുമ്പോൾ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിട്ട് കേട്ടോ രണ്ടെണ്ണം മേടിച്ചിട്ടുള്ളത്. നല്ല സാധനമാണ്, നല്ല സ്റ്റേഡിയാണ്. നമ്മൾ ചിലതെല്ലാം മേടിച്ചു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ വളഞ്ഞു പോകും. പക്ഷേ ഇതങ്ങനെ ഒന്നുമല്ല, നല്ല ബലമുള്ളതായിട്ടാണ് കേട്ടോ. പിന്നെ ഇതുപോലത്തെ നമുക്ക് കവറെല്ലാം പാക്കറ്റെല്ലാം സീൽ ചെയ്യാൻ പറ്റുന്ന ക്ലിപ്പുകളാണ്. ഇതും 700 ബേസ് അടിയും 1 riyalinte എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ ഒത്തിരി ഒത്തിരി ഐറ്റംസ് 1 riyalinte താഴെ ഉണ്ട്. എന്നെക്കൊണ്ട് പറ്റുന്നതെല്ലാം ഇന്നത്തെ വ്ളോഗിൽ ഞാൻ കാണിച്ചത്. കുറച്ചൊരു ഇൻഫോർമേറ്റീവ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വ്ളോഗ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ തന്നെയാണ് കേട്ടോ നമ്മൾ ഇന്ന് പർച്ചേസ് ചെയ്തുള്ള ഐറ്റംസ്. ഇന്നത്തെ വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ പ്രീവിയസ് വീഡിയോ ഒക്കെ കാണുക. പിന്നെ വേറെന്താ, അപ്പോൾ എന്തായാലും പുതിയൊരു വ്ളോഗായിട്ട് വരുന്നവരെ എല്ലാവരും ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.